ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്ന വീഡിയോ നല്ലൊരു ഇറച്ചിപ്പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാൻ അജ്മീസ്റ്റിയും പുട്ടുപൊടിൻ്റെ പാക്കറ്റാണ് എടുക്കുന്നത്. ഇത് 500 ml പാക്കറ്റാണിത്. ഇതിൽ നിന്ന് ഒരു 250 ഗ്രാമോളം ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായ വെള്ളം എടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളത്തിലോട്ട് ലേശം ഉപ്പും ചേർത്ത് എടുക്കുന്നുണ്ട്. ഈ വെള്ളം നമുക്ക് ഈ പുട്ടുപൊടിയിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് കുറേശ്ശേ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അജ്മീൻ പുട്ടുപൊടിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെള്ളം തന്നെ വേണം. കുറച്ച് പൊടി എടുത്താൽ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ വെള്ളം പാർന്ന് ഉതിർന്ന് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരും. അങ്ങനെ അതാണ് ഈ അജ്മീൻ പുട്ടുപൊടിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായ മസാല ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. അതിനായി ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു ലേശം കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 8 അല്ലിയൊക്കെ എടുത്തിട്ട് ഞാനിതിലോട്ട് ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ 8 അല്ലിയൊക്കെ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് വലിയ ഉള്ളി, ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വലിയുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലോട്ട് ഒരു പച്ചമുളക് 4 അരിഞ്ഞിട്ടുള്ള ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാൻ നോക്കുക. ഇതിലോട്ട് 1/4 സ്പൂണ് ഗരം മസാല, 1/4 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറേശ്ശം പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ബീഫിൽ എല്ലാ മസാലകളും ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മസാലയ്ക്കുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് മസാലകളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം അതിലോട്ട് ഒരു ലേശം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ ഇതുപോലെയുള്ളൊരു പുട്ടും കുറ്റി എടുത്തിട്ട് ഇതിലോട്ട് അടിഭാഗത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് വെക്കാം. ഇതിലോട്ട് ഉതിർത്തി വെച്ചിട്ടുള്ള പുട്ടും പൊടിയും കൂടിയും അതിൻ്റെ മുകളിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു പകുതിയോളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഇനിയും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വേണമെന്നുണ്ട് ഞാൻ 2 ലെയറാക്കിയാണ് ചെയ്തത്. ഇതൊരു 3 ലെയറാക്കിയൊക്കെ ചെയ്ത് കൊടുക്കാം. ഈ മസാലിൻ്റെ അളവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് സ്റ്റൗവിലോട്ട് മാറ്റാം. ഞാനിതൊരു കുക്കറിൽ വെക്കുന്ന പുട്ടും കുറ്റിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു പുട്ടും കുക്കറ് വെള്ളം വെച്ച് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് എയർ വന്നൊരു 2-3 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇനി നമ്മളോട് ഈ ചാനൽ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഈ ചുവപ്പ് കാണുന്ന സ്ഥലത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വരുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ വരുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. ഇനി നമുക്ക് ഈ സ്റ്റവിൽ നിന്ന് എടുത്തു മാറ്റാം. അതുപോലെ ഞാൻ രണ്ട് കുറ്റിയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണാം. ബൈ, ടേക്ക് കെയർ.